ശരിയാക്കി വെക്കണം. അത് ഞാൻ ഒരു വലിയ ബൗളിൽ തന്നെ ആപ്പിൾ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ്. അത് എൻ്റെ ഈ റൈസിൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെച്ച് ചെയ്യാനൊക്കെ ഉള്ളത്. അല്ലാതെ നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അതും കട്ട് ചെയ്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഡോവിൽ ഞാൻ ചെയ്തത് 2.5 കപ്പ് മൈദ, മൈദയിൽ പിന്നെ 6 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അവിടിച്ച് ടീസ്പൂൺ സോൾട്ട്, പിന്നെ ഒരു 100-150 ഗ്രാം അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ബട്ടർ. ഈ ബട്ടറും ഈ സോൾട്ടും ഷുഗറും മൈദയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് പുട്ട് നനക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ ബിസ്ക്കറ്റിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചു. ശേഷം നമുക്ക് ആവശ്യമുള്ള മിൽക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് മൂടി ഒരു അരമണിക്കൂറിലേറെ ഞാനിങ്ങനെ നനഞ്ഞ തുണി കവർ ചെയ്തിട്ട് വെച്ചു. അതാണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ ആപ്പിൾ 2 ആപ്പിളൊന്നും എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് ബ്ലാക്കാണ് എടുക്കേണ്ടത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ അരിഞ്ഞ് എടുക്കാം. ഇത് എൻ്റെ അടുത്തുള്ള തൽക്കാലം കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അതിന് മെത്തേഡ് മാത്രം പറയുകയാണ്. പിന്നെ ഒരു 4-5 ക്രാമ്പൂ ഒരു ഇലക്കായി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഓറഞ്ചിൻ്റെ നമ്മുടെ തൊലിയില്ലേ, തൊലി ഒന്ന് അരിഞ്ഞെടുക്കാം കുറച്ച്, ഒരു ടേബിൾ സ്പൂണ്. ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ ചേർക്കാൻ പോകുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ലെമൺ ജ്യൂസ് അത് ഈ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ലാസ്റ്റ് ഞാൻ മിക്സ് ചെയ്യുന്ന കാണിക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ചെറുതായിട്ടൊന്ന്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മഫിൻ ചെയ്യുന്ന കേക്ക് ട്രേ, അതിലേക്ക് ആ ട്രേയിലേക്കാണ് ഇത് പരട്ടി നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. റൗണ്ടിലും ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെച്ച് അതിലാണ് ഇത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു കവർ കൂടി കൊടുത്ത് നമ്മളൊരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിപ്പോൾ വേണ്ടത് ഞാൻ കാണിക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ആപ്പിൾ ചെറുതായി അരിഞ്ഞ് വെച്ച ആപ്പിൾ, പിന്നെ എന്താ റൈസിൻസ് ഒരു 2 ടേബിൾ സ്പൂൺ കട്ട് അരിഞ്ഞാൽ അത്രയും ഉണ്ടാവാം. ബട്ടർ, പിന്നെ കുറച്ച് കാഷ്യൂ നട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആപ്രിക്കോട്ട് അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല. എത്രക്കാലം ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് റൈസിൻ മാത്രമാണ് ബാക്ക് നിന്ന് എടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഇത്രയും സാധനം ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. എല്ലാം കൂടി ഒന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഞാൻ ശരിയാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇതിന് പരസ്യം എടുക്കണം. ഇതിലേക്ക് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തുള്ളൂ. ഞാൻ അധികം ഇതാ ചെയ്ത് എടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് കൈക്ക് വേണ്ടുന്ന ക്രസ്റ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓരോ ഞാൻ നമ്മുടെ കേക്ക് ട്രേ ഇതല്ലേ, ഇത് മഫിൻ ട്രേയിലാണ് ചെയ്യുന്നത്. ചെറുതായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇതിപ്പോൾ ഞാൻ എല്ലാം റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഓരോ പീസ് ഇങ്ങനെ എടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇത്രയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചതിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളും എല്ലാം കൂടി അതിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേ ഇതിലേക്ക് ഓവനിലേക്ക് വെച്ചിട്ട് അത് ഇപ്പം 20 മിനിറ്റ്സ് മാക്സിമം 20 മിനിറ്റ്സേ വേണ്ടി വരുള്ളൂ. നോക്കണം, നമുക്ക് ഒരു ക്രസ്റ്റ് കട്ടിക്കനുസരിച്ചിരിക്കും ബേക്ക് ആവുന്നത്. അപ്പോൾ ഒരു 150 ഡിഗ്രിയിൽ വെച്ചിട്ട് 20 മിനിറ്റ്സ് മാക്സിമം ചെയ്യണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഇനിയിപ്പം ഇതിനിപ്പോൾ ഓരോ ടീസ്പൂൺ ഇതിലേക്ക് നമ്മൾ ഈ ക്രസ്റ്റിലേക്ക് ഇതാ ഇങ്ങനെ ഓരോ ടീസ്പൂൺസ് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മറ്റല്ല ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഓരോ ഇതാ ഈ പീസ് വെച്ചിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഓരോ പീസ് വെച്ചത് കവർ ചെയ്തിട്ട് നമ്മുടെ പോക്ക് കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്യട്ടെ. മീൻസ് പൈ ഫിൽ ചെയ്തു
എല്ലാം മേലെ ഓരോ പീസ് വെച്ച് ഒട്ടിച്ച് നമ്മുടെ ഫോക്ക് കൊണ്ട് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഓവൻ റീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് 20 മിനിറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്, 150 ഡിഗ്രിയിൽ. അപ്പം നമുക്ക് നോക്കാം. മീൻസ് പൈ റെഡി ആയിട്ടുണ്ട്. അത് ഇനി പാറിയിട്ടില്ല, ഞാൻ ട്രെയിൻ ഇപ്പോഴും ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാം, മക്കൾ ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.